അല്ലാഹുവിനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ എന്താണ് ഇതിന്റെ മറുപടി? ഒരാൾ പറയാ, നമ്മള് വിഭജിക്കുന്നില്ല, കള്ളുകുടിക്കുന്നില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല. അല്ലാഹു പറഞ്ഞ പോലെ അഞ്ചു നേരം നിസ്കരിക്കുകയാണ്, അല്ലാഹു പറഞ്ഞ പോലെ പടച്ചു തമ്പുരാൻ അനുസരിച്ച് ജീവിക്കുകയാണ്, എന്തേ നമുക്കതുകൊണ്ട് കിട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون من عمل صالحا آر سلكرمم جيندو من ذكر أو أنثى آنا وطي پننا وطي ആണും പെണ്ണും, ആൺകുട്ടിയും പെൺകുട്ടിയും, വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും, പുരുഷന്മാരും സ്ത്രീകളും, ആണുങ്ങളും പെണ്ണുങ്ങളും, ഉമ്മമാരും ഉപ്പമാരും, യുവജനങ്ങൾ, നിങ്ങൾ ആരൊക്കെ നന്മ ചെയ്യുന്നുണ്ടോ, വഹുവ മുഅ്മിനുൻ, ഇതിന് പ്രതിഫലം അല്ലാഹു നൽകും എന്ന പ്രതീക്ഷയിൽ ആര് നന്മ ചെയ്യുന്നുണ്ടോ, എന്താണ് അല്ലാഹു അവർക്ക് കൊടുക്കുന്നതെന്നറിയോ? ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, വളരെ മനോഹരമായ സന്തുഷ്ടമായ ജീവിതം അള്ളാഹു അവർക്ക് നൽകും, സന്തോഷകരമായ ജീവിതം. നിങ്ങൾ കള്ളുടിക്കാതിരുന്നാൽ, വ്യഭിചരിക്കാതിരുന്നാൽ, കളവ് പറയാതിരുന്നാൽ, ആളുകളെ പറ്റിക്കാതിരുന്നാൽ, നുണ പറയാതിരുന്നാൽ, നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും നിങ്ങൾ സൂക്ഷിച്ചാൽ, നിങ്ങളുടെ കണ്ണും കാതും നിങ്ങൾ സൂക്ഷിച്ചാൽ എന്താ കിട്ടുക എന്ന് ചോദിച്ചാൽ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ തിന്മകളിലേക്ക് പോയി എന്ന് വിചാരിക്കുക, മനസ്സ് അസ്വസ്ഥമാണ്. കള്ളുടിക്കുന്നവർക്ക് ആ കുറഞ്ഞ നേരം മയക്കം തീരുന്നവരെ അവർക്ക് സ്വർഗം എന്നൊക്കെ തോന്നുള്ളൂ, കഴിഞ്ഞാൽ പിന്നെ നരകമാണ്. ലഹരിയുടെ വിഷയം അങ്ങനെയാണ്, കുറച്ചു നേരത്തേക്ക് എന്തൊരു ഡേഞ്ചറാ എന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലായിടത്തും അത് തന്നെയാണ് ചർച്ച. മയക്കുമരുന്ന്, അതിന്റെ പല പേരുകൾ, അതെങ്ങാനും ഉപയോഗിച്ച് നമ്മുടെ മക്കള് തുടങ്ങിയോ, 10 കൊല്ലം കൊണ്ട് അവർ മരിച്ചു തീരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട, 10 കൊല്ലം പിന്നെ ആയുസുള്ളൂ. ലഹരിക്കടിമയായി കഴിയുന്ന മക്കളുടെ ആയുസ് എത്രയാണ്? അങ്ങനെ വന്നാൽ ഈ തലമുറ എന്തായിരിക്കും? 10 കൊല്ലം കൊണ്ട് മരിച്ചു വീഴുന്ന യുവജനങ്ങളെയാണ് ഇനി ലോകം കാണാൻ പോകുന്നത്. എന്തേ, ലഹരിക്കടിമകളാണ്, എല്ലാം നഷ്ടപ്പെടുകയാണ്. സമാധാനമുണ്ടോ? ഇല്ല. കേസ് വരും, പേടിയാണ്. വീടും നാടും കുടുംബവും അവരെ ഒഴിവാക്കേണ്ടി വരും, ഒറ്റപ്പെടും. പടച്ചുതമ്പുരാനനുസരിച്ച് ജീവിച്ചാൽ സന്തുഷ്ടമായ ജീവിതമാണ് അല്ലാഹു നൽകുന്നത്. അവർക്ക് അല്ലാഹു തആല ഏറ്റവും നല്ല പ്രതിഫലമാണ് പടച്ചു തമ്പുരാൻ നാളെ പരലോകത്ത് നൽകുന്നത്. ദുനിയാവിൽ സന്തുഷ്ടമായ ജീവിതം, നാളെ പരലോകത്ത് സ്വർഗം. ഇതല്ലാതിന് എന്താ വേണ്ടത്? ആകെ 60-70 കൊല്ലം ജീവിക്കുന്ന നാടാണിത്. ഒരു 80 ഏറിപ്പോയ 100 കഴിഞ്ഞു, അപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കി കൊടുക്കേണ്ടി വരും. അത്രേ ഇവിടെ ഉള്ളൂ. ആ കുറഞ്ഞ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളിൽ ആരാണ് which of you are of good conduct, ഏറ്റവും നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല ജീവിതം ആർക്കാണ് എന്ന് പരിശോധിക്കുകയാണ് അല്ലാഹു ചെയ്യുന്നത്. ഇതിനാ മനുഷ്യരെ പറഞ്ഞയച്ചത്. സത്യവും ധർമ്മവും അവരെ മനസ്സിലാക്കണം, നീതിയും അനീതിയും അവർ തിരിച്ചറിയണം, സ്നേഹവും കാരുണ്യവും ജീവിത മുഖമുദ്രയാവണം, വർഗീയതയും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും ഉപേക്ഷിക്കണം. പടച്ചതമ്പുരാൻ അതാ നമ്മളോട് പറയുന്നത്. ആരത് ചെയ്യുന്നവരുണ്ട്, അവർക്ക് ഈ ലോകത്തെ സന്തോഷവും നാളെ പരലോകത്ത് വിജയവും. ഇത് രണ്ടല്ലേ വേണ്ടതുള്ളൂ.